നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് നൽകാനായി സൂക്ഷിച്ച കോടിക്കണക്കിന് രൂപ പിടികൂടി. മധ്യപ്രദേശിൽ രണ്ടു ദിവസമായി നടന്ന ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിലാണ് 281 കോടി രൂപയുടെ അനധികൃത പണം പിടികൂടിയത്. വളരെ വ്യാപകവും ആസൂത്രിതവുമായ കള്ളപ്പണ ഇടപാട് ശൃംഖലയാണ് ഇതിനു പിന്നിലെന്നും ആദായ നികുതി വകുപ്പ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ കള്ളപ്പണ വേട്ടയിലാണ് അനധികൃതമായി സൂക്ഷിച്ച കോടികളുടെ കള്ളപ്പണം കണ്ടെത്തിയത്. ഇതിൽ ഒരു ഭാഗം ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ ഡൽഹിയിലെ ഓഫീസിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് പിടികൂടിയതെന്ന് ആദായ നികുതി വകുപ്പ് അറിയിച്ചു. 20 കോടി രൂപ ഹവാല ഇടപാടിലൂടെ ഒരു മുതിർന്ന നേതാവിന്റെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നുവെന്നാണ് വിവരം. ആസൂത്രിതമായി കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്ന വലിയൊരു സംഘം പ്രവർത്തിക്കുന്നതായി ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാന രാഷ്ട്രീയ പാർട്ടി നേതാവിന്റെ അടുത്ത ബന്ധുവുമായി ഈ സംഘത്തിന് ബന്ധമുണ്ടെന്നതിന്റെ തെളിവുകൾ ലഭ്യമായിട്ടുണ്ടെന്നും ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കി. 230 കോടിയുടെ കള്ളപ്പണ ഇടപാട്, 242 കോടിയുടെ വ്യാജരേഖ ഇടപാട്, 80 കമ്പനികളുടെ നികുതി വെട്ടിപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച വിവരങ്ങൾ അടങ്ങിയ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. വ്യാപകമായി നടത്തിയ പരിശോധനയിൽ കള്ളപ്പണം കൂടാതെ കടുവത്തോൽ, 252 കുപ്പി മദ്യം, ഏതാനും വെടിക്കോപ്പുകൾ തുടങ്ങിയവ പിടിച്ചെടുത്തതായി ആദായ നികുതി വകുപ്പ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഹവാല ഇടപാട് സംബന്ധിച്ച് മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി പ്രവീൺ കാക്കറുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ ദിവസം റെയ്ഡുകൾ നടത്തിയിരുന്നു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന ആദായ നികുതി റെയ്ഡുകൾ രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടെ ഉള്ളതാകരുതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. പരിശോധനകൾക്ക് മുമ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വിവരം അറിയിച്ചിരിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു.